നമസ്കാരം ഹെൽത്ത് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡോക്ടർ കോട്ടയ്ക്കൽ പറയൂ നമ്മളെല്ലാവരും ഈ ആയുർവേദ ചികിത്സ തേടുന്ന സമയത്ത് പതിവായിട്ട് കേൾക്കുന്ന ഒരു പദമാണ് പഥ്യം പറയുന്നത് നമുക്ക് ഇന്ന് അതിനെക്കുറിച്ച് സംസാരിച്ചാലോ ആവാം പഥ്യമുണ്ടെങ്കിൽ മരുന്നെന്തിന് പഥ്യമില്ലെങ്കിൽ മരുന്നെന്തിന് എന്നർത്ഥം വരുന്ന ആയുർവേദത്തിലെ ഒരു ശ്ലോകം ആയുർവേദ ചികിത്സയും പഥ്യവും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു അതേസമയം ആയുർവേദവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട പദവും പഥ്യം തന്നെയായിരിക്കും പഥ്യം എന്നതിനർത്ഥം ശരീരത്തിന് ഏറ്റവും അനുയോജ്യമായത് എന്നാണ് ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് പഥ്യം നിഷ്കർഷിക്കുന്നത് അസുഖങ്ങൾക്കാണ് മരുന്നുകൾക്കല്ല ധിക ആളുകളും നേരെ തിരിച്ചാണ് ധരിച്ചിരിക്കുന്നത് എപ്രകാരമാണോ പ്രമേഹത്തിന് മധുരവും പ്രഷറിന് ഉപ്പും കുറയ്ക്കണമെന്ന് പറയുന്നത് അപ്രകാരം ഓരോ അസുഖത്തിനും അനുയോജ്യമല്ലാത്ത ഘടകങ്ങളെ മാറ്റി നിർത്തലാണ് പത്യം പത്യം രണ്ട് തരത്തിലുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഏതൊക്കെയാണത് അതിനെക്കുറിച്ച് ഒരു ഡോക്ടർ പറയുന്നത് കേൾക്കാം പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് പഥ്യം പറഞ്ഞു വരുന്നത് ഒന്ന് ഇച്ഛാപഥ്യവും ഒന്ന് ക്രിസ്്രപത്യവും അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ക്രിസ്്രപത്യം എന്ന് പറഞ്ഞാൽ പഠിന വളരെ കഠിനമായിട്ട് വളരെ കൂടി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഉദാഹരണത്തിന് കുടി പ്രാവേശികം എന്നൊരു രസായന ചികിത്സയുണ്ട് വമനം വിവേചനം മുതലായ പഞ്ചകർമ്മ ചികിത്സകളുണ്ട് ഇങ്ങനെയുള്ള ചികിത്സകൾ ചെയ്യുമ്പോഴെല്ലാം തന്നെ വളരെ സ്ട്രിക്റ്റായി ആ രോഗി പുറത്തു പോകാൻ പാടില്ല പൊടി പുക മഞ്ഞ് മഴ വെയിൽ കാറ്റ് ഇതൊന്നും തന്നെ ഏൽക്കാൻ പാടില്ല ഭക്ഷണത്തിൽ വളരെയധികം നിഷ്കർഷ വേണം രാത്രി ഉറക്കമൊഴിക്കരുത് പകൽ ഉറങ്ങരുത് ഇങ്ങനെയുള്ള പല ശക്തമായ നിഷ്കർഷകളും വന്നു ചേരുന്ന ഒരു വിഭാഗമാണ് ക്രിസ്ത്രപത്യം എന്ന് പറയുന്നത് എന്നാൽ അത്ര തന്നെ ഗൗരവതരമല്ലാത്ത രോഗങ്ങളിൽ നമ്മൾ അത്ര തന്നെ നിഷ്കർഷിക്കാറില്ല ഒരുപക്ഷേ നമ്മുടെ ദിനചര്യയും നമ്മുടെ ജോലിയും എല്ലാം തന്നെ കൂടെ കൊണ്ടുപോകാവുന്ന രീതിയിൽ നമുക്ക് ഇച്ഛാപത്യത്തെ സ്വീകരിക്കാവുന്നതാണ് ഒരു ഉദാഹരണത്തിന് ചുവന്ന മുളക് പാടില്ല എന്ന് പറയുന്ന സമയത്ത് നമുക്ക് പച്ചമുളക് ഇഞ്ചി കുരുമുളക് വെള്ളി മുതലായവ ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ ദിനചര്യയുമായി വളരെയധികം സമരസപ്പെട്ടുകൊണ്ട് കൊണ്ടുപോകാവുന്ന ഒരു പഥ്യമാണ് ഇച്ഛാപഥ്യം എന്ന് പറയുന്നത് ഇപ്പോൾ കാര്യങ്ങൾ ഗ്രഹിച്ചല്ലോ കേവലം ആഹാരത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല പഥ്യം കുളി യാത്ര അധ്വാനം പ്രവൃത്തികൾ ഇവയെല്ലാം പഥ്യമായി വരാം അതെല്ലാം കൃത്യമായി അനുവർത്തിച്ചാൽ അത്രയും വേഗം സുഖപ്രാപ്തി കൈവരും വിലപ്പെട്ട ഒരുപാട് അറിവുകൾ തന്നതിന് നന്ദി ഡോക്ടർ കോട്ടയ്ക്കൽ അപ്പോൾ ഇന്നത്തെ ഹെൽത്ത് നവൻറെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം